എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റ് ഫുഡ് വീഡിയോ ആണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഇനി ഇടുന്ന ഓരോ വീഡിയോകളും കാണാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ എടുക്കാം. ഇനി ഇത് നമുക്ക് മസാല വരട്ടണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാല പൊടിയും ഇടണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മസാല ഒക്കെ പരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത് നല്ലോണം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച വെജിറ്റബിൾസൊക്കെ നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ക്യാരറ്റ് നല്ലോണം നൈസാക്കിയിട്ട് അരിഞ്ഞിരിക്കുകയാണ്. ഇത് ക്യാരറ്റ്, പിന്നെ ഇത് മുളകും പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞതാണ്. പിന്നെ ഇത് ക്യാബേജ്, പിന്നെ കുക്കംബറ്, പിന്നെ സവാള, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കണത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്, പോക്കറ്റ് ഷവർമയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പോൾ ഞാൻ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ആവിയേറ്റണം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം, പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡ് ഗ്രൈൻഡ് ചെയ്തെടുത്തതൊക്കെ നല്ല പൊടിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ ആവിയാക്കാൻ വേണ്ടി വെച്ചത് നല്ലോണം ആവിയിൽ കിട്ടിയിട്ടുണ്ട്, കണ്ട. ഇനി അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളിനിത് 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ, 2 എണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കാം. നല്ലോണം പരത്തിയെടുക്കാം. ബ്രെഡൊക്കെ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്, കണ്ട. 2 ഇഞ്ച് വെച്ചിട്ട് പരത്തിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ് എടുക്കേണ്ടത്. ഇത് നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കണം. മുട്ടയൊക്കെ നല്ലോണം അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുക്കിയിട്ട് എല്ലായിടത്തേക്കും ബ്രെഡിൻ്റെത് ആക്കി കൊടുക്കാം. നല്ലോണം പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബ്രെഡിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കാം.
കണ്ട ഇന്ന് നമ്മൾ ഓയിൽ കണ്ടില്ലേ നല്ലോണം തയറ്റി എടുക്കും ഇന്ന് നമുക്ക് ഓയിൽ പ്രൈസ് പാനിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ നമുക്ക് എല്ലാം അതും ആക്കി എടുക്കണം ഇപ്പോ നമ്മൾ പൊരിച്ചെടുത്തു ഇതുപോലെ നല്ലോണം പൊന്തി വരണം ട്ടോ നല്ല ക്രിസ്പി പോലെ തന്നെ വരണം നമ്മൾ എല്ലാതും നല്ല ഇതിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ ചിക്കൻ ഒക്കെ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് സവാള നേരത്തെ അരിഞ്ഞു വെച്ചത് കുറച്ചീഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച രണ്ടെണ്ണം പിന്നെ നമുക്ക് വേണ്ടത് കാബേജ് പിന്നെ കാരറ്റ് ഇപ്പോ നമ്മൾ കാരറ്റ് ഇട്ടു അതുപോലെ ഇടേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച കാപ്സിക്കം പിന്നെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുക്കംബർ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്കൊന്ന് ഇതിലേക്ക് ഇനി നമുക്ക് ഇടേണ്ടത് മയോണൈസ് ആണ് മയോണൈസ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല അടുത്ത വീഡിയോയിലാണ് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ഇടുള്ളൂ ഇതൊന്ന് നല്ലോണം ഇളക്കി എടുക്കാനാണ് നല്ലോണം മയോണൈസ് ഒക്കെ നല്ലോണം ഉള്ളിലൊക്കെ ഇതാക്കി എടുക്കാം കുക്കംബറും മയോണൈസും എല്ലാതും നമുക്കിതിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ലോണം എല്ലാം ഇതിപ്പോൾ മിക്സാക്കി എടുത്തേക്കാണ് നല്ലോണം മിക്സാക്കി എടുക്കണം പിന്നെ ഇതിൽ ഞങ്ങളിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സ്കിപ്പായിട്ട് പോയുള്ളതാണ് കേട്ടോ നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടില്ല ഇപ്പോൾ നല്ല ഉള്ളിൽ നല്ല ഫില്ലിങ് പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളതിലുള്ള എല്ലാതും അതുപോലെ ആക്കിയെടുക്കാം നല്ല ക്രിസ്പി പോലെ തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ എല്ലാതും ചെയ്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചത് നമ്മൾ ബ്രെഡ് പൊച്ചയിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാതും നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാത്തിലും മിക്സ് ആക്കിയിട്ട് നിറച്ച് വയ്ക്കുക ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പോക്കറ്റ് ഷവർമ തന്നെയാണ് കേട്ടോ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റ്